പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു വാരിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. അമൻ. അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചു. പ്രഭാതം മുതൽ രാത്രി വരെയും ആ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിച്ചവരാണല്ലോ ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നത്. ഒന്ന് ഓർത്തിട്ട് നന്ദി പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽക്കാലം മുഴുവൻ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് കൃപ തന്നില്ലേ? സമാധാനമായിട്ട് ഉറങ്ങാൻ കൃപ തന്നില്ലേ? ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് സ്തോത്രം പറഞ്ഞ് പറഞ്ഞ് കർത്താവെ അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി അങ്ങനെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉണർന്നത്. അതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലത്തിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. തിരുഹിത പ്രകാരം നടത്തുന്നതിനായിട്ട് സ്തോത്രം. ദൈവഹിതമല്ലാത്ത എങ്ങും പോകുവാനോ വരുവാനോ കാണുവാനോ കേൾക്കുവാനോ ഒന്നും അനുവദിക്കാതെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ പകൽക്കാലം നിയന്ത്രിക്കുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ബാബ. അപ്പാ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. 43-ാം സങ്കീർത്തനം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും. അമേൻ. ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും, എന്നിട്ട് എന്നാ ചെയ്യുന്നത്? എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും. ഇന്ന് പ്രഭാതത്തിൽ അമേൻ ആരംഭത്തിൽ തന്നെ നമുക്ക് ഈ സന്ദേശം അങ്ങ് സ്വീകരിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട് അമേൻ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണോ, ധൈര്യമായിട്ടിരിക്കുക. കർത്താവിൽ പ്രത്യാശ വയ്ക്ക്, യേശുവിൽ പ്രത്യാശ വയ്ക്ക്, യേശുവിൽ പ്രത്യാശ വയ്ക്ക്. ആര് യേശുവിൽ പ്രത്യാശ വെച്ചോ അവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ യേശുവിൽ പ്രത്യാശ വെച്ചാട്ടെ. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രത്യാശ വെച്ചിട്ട് പറ, കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു, കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു. കാരണം എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി നടത്തുമെന്ന് എനിക്കറിയാം. ആമേൻ. കർത്താവിൻ്റെ വൻ കൃപകൾ ആമേൻ നമ്മളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം പറയാം. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഏത് പ്രയാസമാണോ, ഏത് പ്രശ്നമാണോ, നിരാശപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഉടനെ യേശുവിൽ പ്രത്യാശ വയ്ക്കുക. പറയുക, കർത്താവെ എനിക്കറിയാം അങ്ങ് ഇത് പരിഹരിച്ച് തരുമെന്ന്, എനിക്കറിയാം അങ്ങ് ഇതിന് തീരുമാനം കൽപ്പിക്കുമെന്ന്. ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു, ഞാനങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ, 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 നന്ദിയോടെ സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഥാവെ, കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം അപ്പാ. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവരാണ്. അങ്ങ് അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ കൃപ കൂടെ ഇരിക്കണം. എന്തൊക്കെയാണോ തൻ്റെ കുഞ്ഞുങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിന്മേലൊക്കെയും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഏത് രോഗത്തിനും അങ്ങ് വൈദ്യന. അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയാത്തതായ ഒരു രോഗവുമില്ല. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിനകത്ത് ദശ വരുന്ന രോഗത്തിൽ അവൻ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കണ്ണ് സൗഖ്യമാകട്ടെ, കണ്ണ് സൗഖ്യമാകട്ടെ. കണ്ണിനകത്തുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പൂർണ്ണ സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കണ്ണിനകത്ത് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ അമേൻ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ,
അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം. അൾസറിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലംത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അപ്പോൾ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കഥാവെ അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കഥാവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കഥാവെ. പ്രത്യേകിച്ച് അമ്മൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു മടങ്ങി വന്നു അമ്മൻ തിരിച്ചു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും മാന്ദ്യത്തിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. ഇവരെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരിക കർത്താവേ. അങ്ങ് ആശ്വാസപ്രദനാകിയാൽ സ്തോത്രം. അങ്ങ് വഴി തുറക്കുന്നവനാകിയാൽ സ്തോത്രം. അങ്ങ് തക്ക സമയത്ത് വാതിലുകളെ തുറക്കുവാൻ മതിയായവനാകിയാൽ സ്തോത്രം. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ കർത്താവേ. അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. ദൈവിക വിടുതലയക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ മറ്റു പ്രയാസത്താൽ ഭാരത്താൽ കഴിയുന്നവരെയൊക്കെയും ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു കർത്താവ്. വിടുവിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് അമേൻ. കോവിഡിനാൽ ഭാരപ്പെട്ട്, കോവിഡിൻ്റെ ബുദ്ധിമുട്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ സൗഖ്യമാക്കണം. അതുമാത്രമല്ല കർത്താവേ, കോവിഡ് കാരണത്താൽ പല നഷ്ടങ്ങൾ വന്ന്, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങ് വിടുവിക്കണമേ, അങ്ങ് ആശ്വസിപ്പിക്കണമേ, അങ്ങയുടെ സമാധാനത്തിൻ്റെ കരം അങ്ങ് നീട്ടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ഈ പ്രഭാതി നാളത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവ് ദൈവജനം കൂടി വന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ അവരുടെ മതി അങ്ങുള്ളതിനായി സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ, ദൈവിക സമാധാനം, സ്വസ്ഥത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമായി ഇന്ന് നമ്മൾ വായിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവ്, നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്, പരിശുദ്ധാത്മാവ് ശക്തമായ ഒരാലോചന നമുക്ക് തരിക. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. ഓരോ ദൈവ പൈതലും ആമേൻ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട കാര്യമാണ്. എനിക്ക് മുമ്പേ എൻ്റെ കർത്താവ് പോകുന്നുണ്ട്, എനിക്ക് മുമ്പേ എൻ്റെ കർത്താവ് പോകുന്നുണ്ട്, എനിക്ക് മുമ്പേ എൻ്റെ കർത്താവ് പോകുന്നുണ്ട്. നമുക്കറിയാം ദൈവജനം ആമൻ ചെങ്കടൽ കടന്ന് പുറത്തു വന്നു. അവർ യോർദാൻ കടക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആമൻ ആമൻ നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന അനാക്യമല്ലന്മാരെയാണ്, ആമേൻ നിങ്ങളിലും വലിയവരും ബലമുള്ളവരുമെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ അവരെ അടക്കി വാഴുവാൻ പോവുകയെ, കാരണം ഞാൻ ഒരു നിങ്ങൾക്ക് മുമ്പായി ഞാൻ അവിടെ ചെല്ലും. അപ്പം കർത്താവ് എപ്പോഴും നമുക്ക് മുമ്പേ പോകുന്ന ദൈവമാണ്. നമ്മൾ ഏത് വിഷയത്തിലാണോ, ഏത് പ്രയാസത്തിലാണോ, ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത്, നമ്മൾ ഒരിക്കലും കർത്താവെ ഞാൻ പോയി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാതെ കർത്താവെ അങ്ങ് പോയി അത് നിരപ്പാക്കി തരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പോയി ആ പ്രശ്നത്തെ പരിഹരിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പോയി ഹല്ലേലൂയ അതിനകത്തൊരു തീരുമാനം എടുക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് വേണം ദൈവമക്കളായ ഞാനും നിങ്ങളും പറയുവാൻ. ആമേൻ. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിലാണ്, നമ്മൾ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. വി ലീവ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനകത്തായിരിക്കുന്നു. അപ്പോൾ നമ്മളല്ല ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളല്ല ആദ്യം പോകുന്നു, നമുക്ക് മുമ്പേ കർത്താവ് പോകും, നമുക്ക് മുമ്പേ കർത്താവ് ചെന്ന് ആമേൻ നമ്മൾ ഇടപെടേണ്ടടുത്ത് കർത്താവ് ഇടപെടും, നമ്മൾ സംസാരിക്കേണ്ടടുത്ത് കർത്താവ് സംസാരിക്കും, നമ്മൾ കാണേണ്ടവരെ കർത്താവ് നമുക്ക് മുൻപേ പോയി കാണും, എന്നിട്ട് നമുക്ക് വേണ്ടി കർത്താവ് അവിടെ വഴികളെ തുറന്നു തരും. അങ്ങനൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ. അങ്ങനൊന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തീയ ജീവിതം ലളിതമായി മാറും. ആമേൻ. ക്രിസ്തീയ ജീവിതം സന്തോഷവും ആനന്ദപ്രദവുമായി മാറും. എപ്പോഴാ എനിക്ക് മുമ്പേ യേശു പോകുന്നു, എനിക്ക് മുമ്പേ കർത്താവ് എല്ലായിടത്തും പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോകും, ഞാൻ നിനക്ക് മുമ്പേ പോകും, ഞാൻ നിനക്ക് മുമ്പേ പോകും. നമുക്കറിയാം ശിഷ്യന്മാർ അമൻ കടലിൽ അമൻ അവരധ്വാനിക്കുക, അവർ കടലിൽ നിന്ന് കയറി വരുമ്പോൾ അമൻ അവർ കാണുന്നത് എന്നാ, അമൻ തീയിൽ ചുട്ട മീനെ ഒക്കെ അവർ കാണുന്നത്. കർത്താവ് അവർക്ക് മുൻപേ അവിടെ റെഡിയാക്കി വെച്ചു. അമൻ അബ്രഹാം പർവ്വതത്തിൽ ചെല്ലുന്നതിന് മുമ്പേ അബ്രഹാമിന് വേണ്ടി എന്ത് ചെയ്തു, മോറിയാമലയിൽ കയറി ചെല്ലുന്നതിന് മുമ്പേ അബ്രഹാമിന് വേണ്ടി ആ ആടിനെ കർത്താവ് അവിടെ റെഡിയാക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം യാഗപീഠത്തിൽ മകനെ കിടത്തി അവൻ കത്തിയെടുക്കുമ്പോൾ അവൻ അബ്രഹാമേ നീ തുടരുതെന്ന് പറഞ്ഞ ശബ്ദം കേട്ട് കഴിയുമ്പോൾ തന്നെ അബ്രഹാം കാണുന്നത് അവൻ അവിടെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആടിനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനൊന്ന് വിശ്വസിക്കണം. അവൻ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഭാരമില്ലാതെ ജീവിക്കുവാൻ കഴിയും. കഥാവേ അങ്ങനെ മുൻപേ പോകുന്ന
കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങെനിക്ക് മുൻപേ ചെന്ന് ആ കാര്യങ്ങളുടെ മേൽ തീരുമാനം കൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് മുൻപേ ചെന്ന് അവർ ഇടപെടേണ്ടത് ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് നമ്മൾ അഡ്വാൻസായിട്ട് പറയുകയും വിശ്വസിക്കുകയും ചെയ്യണം. ആമേൻ. ആരോടും പറയണം, നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയണം, എനിക്ക് മുമ്പേ കർത്താവ് പോകും, എനിക്ക് മുമ്പേ കർത്താവ് ചെല്ലും, എനിക്ക് മുമ്പേ കർത്താവ് പോയി സംസാരിക്കും, എനിക്ക് മുമ്പേ കർത്താവ് ആ കാര്യങ്ങളെ നിരപ്പാക്കി തരും എന്ന് നമ്മൾ വിശ്വാസത്തോടെ പറയാൻ പഠിക്കണം. ആമേൻ. ആമേൻ. തിരുവചനത്തെ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ ആമേൻ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ആമേൻ. അങ്ങനെങ്കിൽ നമ്മളത് വിശ്വസിക്കുകയും നമ്മളത് പറയുകയും നമ്മളത് ആത്മാവിൽ കാണുകയും ചെയ്യണം. എനിക്ക് മുമ്പേ കർത്താവ് പോകുന്നു. ആമേൻ. അവൻ ആ ചെല്ലേണ്ടടുത്ത് ചെന്ന് ഇടപെടേണ്ടവരോട് ഇടപെടുന്നു, സംസാരിക്കേണ്ടവരോട് സംസാരിക്കുന്നു. എനിക്ക് മുമ്പേ ആ ഓഫീസിൽ കടന്നു ചെല്ലുന്നു, എനിക്ക് മുമ്പേ ആ ഭവനത്തിൽ കടന്നു ചെല്ലുന്നു, എനിക്ക് മുമ്പേ ആ സ്ഥലത്ത് കടന്നു ചെല്ലുന്നു. ഒരുക്കേണ്ടത് കർത്താവ് ഒരുക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമാകുന്നത്. അല്ല, നമ്മൾ സ്ട്രെയിൻ എടുത്തുള്ള ജീവിതമല്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ നമ്പർ 2:1 അപ്പോസ്തലൻ തിമോത്തിയോട് പറഞ്ഞു, തിമോത്തി നീ ദൈവകൃപയിൽ ശക്തിപ്പെടണം. നമ്മുടെ മേൽ ഒരു അസാധാരണ കൃപയുണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ മേൽ അസാധാരണമായൊരു ഫേവറുണ്ട്, ദൈവത്തിൻ്റെ വലിയ ഗ്രേസ്, അൺമെറിറ്റഡ് ഫേവർ. നമുക്ക് യോഗ്യതയില്ല, പക്ഷേ അർഹതയില്ല, പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ട്. ആ കൃപ നമ്മളെ എല്ലായിടത്തും ജയാളികളാക്കി മാറ്റും. ആ കൃപ നമുക്ക് എല്ലായിടത്തും അഡ്വാൻറ്റേജ് തരും, നമ്മളെ ആമേൻ അവിടെ മുന്നോട്ട് പോകാൻ സഹായിക്കും. മറ്റുള്ളവർക്കില്ലാത്ത ആ കൃപ, മറ്റുള്ളവർക്കില്ലാത്ത ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുണ്ട്. അതാ പറഞ്ഞത്, ഞാൻ നിനക്ക് മുൻപായി പോകും, ഞാൻ നിനക്ക് മുമ്പായി പോകും എന്ന് വിശ്വസിച്ചാട്ട്. ആ വിഷയത്തിൽ കർത്താവ് ഇടപെടും, അവൻ നമുക്ക് മുമ്പേ പോകും. നമ്മളെ ഇടപെടാൻ സമ്മതിക്കത്തില്ല, നമ്മൾ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും. കർത്താവേ, അങ്ങ് എന്നോട് പറഞ്ഞ അങ്ങ് പോകാമെന്നാണല്ലോ, അങ്ങ് തന്നെ പോയാട്ടെ, അങ്ങയുടെ കൃപ അവിടെ വ്യാപരിക്കട്ടെ, അങ്ങയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കേട്ടോ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്ക്, വലിയ മാറ്റങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും, വലിയ ചലനങ്ങൾ നമ്മുടെ ലൈഫിൽ കാണാം. നമ്മുടെ ലൈഫ് ആമേൻ ഭാരമില്ലാതെ എഫോർട്ട്ലെസ് ആയിട്ട് മാറും. കാരണം നമുക്ക് മുമ്പേ കർത്താവ് പോകുന്നു, നമുക്ക് മുമ്പേ കർത്താവ് ആ ഗ്രേസ്, ആ ഫേവർ എൻജോയ് ചെയ്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുക. അപ്പം ഏത് വിഷയമാണെങ്കിലും പറഞ്ഞ അതിന് എൻ്റെ മേൽ ദൈവകൃപയുണ്ടല്ലോ, കർത്താവിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്, കർത്താവ് എനിക്ക് മുൻപേ ചെന്ന് ആ കാര്യങ്ങളെ നിവർത്തിക്കും, വിശ്വാസത്തോടെ പറയണം. ആമേൻ. എന്നിട്ടത് കർത്താവിൽ കാണണം, കർത്താവ് അത് ചെയ്യുന്നത് കാണണം, എന്നിട്ട് അതിന് സ്തോത്രം പറയണം. അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കിക്കെ, വലിയ അത്ഭുതങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മുൻപേ കർത്താവ് ചെന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട വിഷയങ്ങളെ കർത്താവ് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറന്ന് നിങ്ങളെ ജയകരമായി മുന്നോട്ട് നയിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.